ഒരു വളരെ രസകരമായ വാർത്ത വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന്. അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു കഴിഞ്ഞ 2 വർഷം കൊണ്ട് അവർ ഈ ഫ്ലക്സിൽ തലയേറ്റിരിക്കണ പരിപാടിയിലാണ്. ഫ്ലക്സ് ഉപയോഗിക്കുന്നില്ലെന്നാണ് ഇത്. കോൺഗ്രസ് അവിടുത്തെ മൂത്ത കോൺഗ്രസ് ഫ്ലക്സ് ഉപയോഗിക്കുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ് ഫ്ലക്സ് ഉപയോഗിക്കുന്നില്ല. അപ്പൊ എന്തായിരിക്കും അവരുടെ പടവും വരുന്നില്ല, മറ്റ് നേതാക്കൾ ആരുടെ പടവും വയ്ക്കുന്നില്ല. അതൊരു നല്ല കാര്യമുണ്ട്, കോൺഗ്രസ്സുകാരിൽ അങ്ങനെ ഒരു സംസ്കാരം വരും എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം നമുക്കറിയാവുന്ന ഒരു പിന്നെ ഒരു സ്റ്റേജിൽ ഒരു യോഗം നടന്നു കഴിഞ്ഞാൽ സ്റ്റേജ് ഏറ്റവും ഇടിഞ്ഞു വീഴുന്ന തരത്തിലുള്ള ആളാണല്ലോ അവിടെ കേറുന്നത്. ശ്രീനിവാസം മറ്റേ സിനിമ പറയില്ല, എന്റെ മുഖം എന്റതല്ല, എന്റെ മുഖം എന്റതല്ല, അതാണ് രീതി. ആ തീർച്ചയായിട്ടും ഇതൊരു പ്രോത്സാഹനം അറിയിക്കുന്ന ഒരു സംഭവമാണ് സംഗതി. 2 വർഷമായെന്നുള്ള ചില കാര്യമല്ല കോൺഗ്രസിൽ, 2 വർഷമായ ഫ്ലക്സ് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടികളിൽ അതൊരു ഒരു ഒന്നാമത്തെ കാര്യം ഫ്ലക്സ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങാത്തൊരു സാധനമാണ്, അത് നിരോധിക്കേണ്ടതാണ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഈ നേതാക്കന്മാരുടെ ഈ വലിയ മുഖവും തലയും മാത്രം കാണിക്കുന്ന പടം ആളുകൾ കണ്ട് നേതാവിന്റെ മാത്രമല്ല, ഇപ്പം അങ്ങനെ നേതാവെങ്കിൽ വെക്കണ എന്റെ പടം, പൈസ കൊടുക്കണ എന്റെ പടം കൂടെ വെക്കും, അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ അഭിവാദ്യങ്ങൾ എന്ന് എന്റെ പേരും കൂടെ താഴെ എഴുതി എന്റെ പടം വെക്കും. അതാണ് മോറിൽ ഉമ്മൻചാണ്ടിയും താഴെ നമ്മൾ അതേ അതാണ് രീതി അല്ല, അല്ലെങ്കിൽ പിന്നെ പൈസ ഇളക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് അപ്പൊ അത് ഒരു മാതൃകയായിട്ട് സത്യം പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ സംസ്ഥാന വ്യാപകമായി തന്നെ അത് സ്വീകരിക്കണം. പക്ഷെ അത് ബാക്കിയുള്ളവർ അംഗീകരിക്കുന്നുള്ള ഒരു രക്ഷയില്ല. ഫ്ലക്സ് ഇല്ലാതെ എങ്ങനെ ജീവിക്കും കോൺഗ്രസ്? നമുക്ക് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ജീവിക്കണേക്കാളും ഭീകരമായ അവസ്ഥയായിരിക്കും. അല്ല, അതിന് വേറൊരു കാര്യം എന്നറിയോ, ഇതിന്റെ പ്രധാന ഘടകം. എന്നോട് ഒരിക്കൽ ഞാനിത് ചോദിച്ചപ്പോൾ എന്നോട് ഒരു നേതാവ് പറഞ്ഞത്, പിന്നെ സാറേ ഞങ്ങളുടെയൊക്കെ പടം വെച്ച് ഫ്ലക്സ് അടിച്ചില്ലെങ്കിൽ നമ്മൾ പിരിവിന് ചെല്ലുമ്പം നിങ്ങളെന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും. ഓ, അങ്ങനെ ന്യായീകരണം. ആ, അങ്ങനെ ഒരു ന്യായീകരണം. മറ്റത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ആ കണ്ട് വലിയ ഫ്ലക്സൊക്കെ കണ്ടല്ലോ നേതാക്കന്മാരുടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി പൈസ തന്നു. 100 രൂപ ചോദിക്കുന്നു, 500 രൂപ അങ്ങനെ തരും. മറ്റത് നിങ്ങളെന്തിനാ വെറുതെ, നിങ്ങൾക്ക് ചെലവില്ലല്ലോ. നിങ്ങൾ ചെലവ് കാണിക്കുന്നുണ്ടായി, ചെലവില്ലാതെ നിങ്ങൾ ഇങ്ങനെ പിരിവിനെന്നാൽ എങ്ങനെ എന്നുള്ള മട്ടിൽ ഒരാൾ ചോദിച്ചു എന്നും അങ്ങനെ ചിലടത്ത് പിന്നെ ഒന്നും കിട്ടാതെ തന്നെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ ഫ്ലക്സ് ഉണ്ടാക്കി ഈ പ്രധാനപ്പെട്ട കവലകളിൽ വയ്ക്കുന്നത്. കാരണം ഇവർ കാറിൽ പോകുമ്പോഴോ നടന്നു പോകുമ്പോഴോ ഒക്കെ ഫ്ലക്സ് കാണുമ്പോൾ കണ്ടോ, ഇവർ വലിയ പരിപാടി നടത്താൻ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഈ പിരിവിനും കൂടി ഒരു സഹായമാണെന്നാണ്. തീർച്ചയായിട്ടും ഏത് കക്ഷിക്കും പിരിവില്ലാതെ നടക്കില്ലല്ലോ. ഈ പിരിവിൽ തന്നെ കുറേ ചില വാക്കും കുറേ എല്ലാം നേരെ അങ്ങ് പോകുമല്ലോ. അതിപ്പം കണ്ടിട്ടില്ലേ, ഈ രക്തസാക്ഷികളായ ആളുടെ പേരിൽ പിരിക്കുന്ന തുക പോലും അടിച്ചു മാറ്റുന്ന പ്രവണത അത് യുവജന സംഘടനകളിലാണ് കൂടുതൽ എന്നുള്ളതാണ് അതിൽ ഏറ്റവും കഷ്ടം. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ഘടകം കാണിക്കുന്ന ഈ മാതൃകാപരമായ ഒരു നീക്കം തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കണം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മന്ത്രിയായിരുന്ന ഒരാൾ തിരുവനന്തപുരം മുഴുവൻ വെച്ച ഫ്ലക്സ്, അദ്ദേഹം മുറുകാക്കട ഉദ്ഘാടനത്തിന് പോയാലും സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന് പോയാലും പിന്നെ ജയിച്ചില്ല നാട്ടുകാർ, പിന്നെ ഫ്ലക്സ് മതി, ഞങ്ങൾ ഫ്ലക്സിൽ ജീവിച്ചാൽ മതി നാട്ടുകാരെ തീരുമാനിച്ചു. അത് ശരി. അപ്പൊ അങ്ങനെയും കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇതൊരു മാതൃകയാക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും കെ പി സി ആൾക്കാരെ, അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചിന്തിക്കേണ്ടതാണ്. ഈ ഇത്രയും പ്രകൃതിക്ക് നാശം വരുത്തുന്ന ഈ ഒരു വസ്തുവാണിത്. മുമ്പ് വി എം സുധീരൻ കെ പി സി അധ്യക്ഷനായിരുന്നപ്പോ അദ്ദേഹം ഫ്ലക്സ് വേണ്ടാന്നങ്ങളുടെ തീരുമാനം എടുത്തിരുന്നു തോന്നുന്നു. അത് മാത്രമല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഫ്ലക്സ് നിരോധിച്ചുകൊണ്ട് ക്യാബിനറ്റ് തീരുമാനം എടുക്കുകയും ഞങ്ങളത് ബ്രീഫിങ്ങിൽ എഴുതിയെടുക്കുകയും ചെയ്തു. പക്ഷേ അന്ന് തന്നെ INDUC നേതാക്കൾ അതിന് പിന്നെ പ്രശ്നം ഉണ്ടാക്കുകയും ആ തീരുമാനം മാറ്റുകയും ചെയ്തു. കാരണം ഫ്ലക്സ് കൊണ്ട് ജീവിക്കുന്ന കുറേ തൊഴിലാളികളുണ്ട് INDUC അംഗങ്ങളാണ് എന്ന് കാരണം പറഞ്ഞിട്ട് അന്ന് തന്നെ ഈ INDUC ആളുകൾ വന്ന് ഉമ്മൻചാണ്ടിയെ പ്രഷർ ചെയ്യിപ്പിച്ച് ആ തീരുമാനം മാറ്റിച്ചു. അങ്ങനെയും ഉള്ള രാജ്യം കൂടിയാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പരിപാടി എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ളത് അവരുടെ ഒരു ഭരണം വല്ല UDFന്റെ ഭരണം വല്ലാണെന്നുണ്ടെങ്കിൽ അത് നടക്കുമില്ല എന്നുള്ളത് വേറെ കാര്യമാണ്. അങ്ങനെ ഒരു ചരിത്രം ഇവിടെ ഉണ്ട്, എനിക്ക് ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ എൻ്റെ മുഖം എൻ്റെ തല, എൻ്റെ മുഖം എൻ്റെ തല എന്നുള്ള ആ പരിപാടി തൃശ്ശൂരെങ്കിലും ഇല്ലാതിരുന്നു. നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ് തൃശ്ശൂർ. അവിടെ അവർ കാണിച്ച് തീർച്ചയായിട്ടും മാതൃകയാണ്. പക്ഷേ അവിടെ ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തൃശ്ശൂർ കോൺഗ്രസ് മൂത്ത കോൺഗ്രസ് അത് അംഗീകരിച്ചിട്ടില്ല. ഈയിടെ നടന്ന ഒരു സമര പരിപാടിയിൽ ഒറ്റ ഫ്ലക്സിൽ 16 നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചു എന്നാണ് കഥ.